തൊപ്പി എന്ന പേരിൽ അറിയപ്പെടുന്ന യൂട്യൂബർ മുഹമ്മദ് നിഹാദ് പോലീസ് കസ്റ്റഡിയിൽ. എറണാകുളത്ത് നിന്നാണ് വളാഞ്ചേരി പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. വാതിൽ ചവിട്ടി തുറന്നാണ് തന്നെ കസ്റ്റഡിയിലെടുത്തതെന്ന് മുഹമ്മദ് നിഹാദ് ആരോപിച്ചു. കഴിഞ്ഞ ആഴ്ച വളാഞ്ചേരിയിൽ ഗതാഗത തടസ്സമുണ്ടാക്കിയതിനും അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചതിനും തൊപ്പിക്കെതിരെ കേസെടുത്തിരുന്നു. ഷബീർ ഉമറുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷബീർ, തൊപ്പിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകുന്നത്. എന്തായാലും തൊപ്പി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത്. ഇയാൾക്കെതിരെ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ എന്തൊക്കെയാണ്? FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ജൽസി, ഏറ്റവും പ്രധാനമായും ഈ തൊപ്പിയെ കസ്റ്റഡിയിലെടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, വളാഞ്ചേരി പോലീസിന് ഒന്നിലധികം പരാതികൾ ഇയാൾക്കെതിരെ ലഭിച്ചു. കഴിഞ്ഞ 17-ാം തീയതി വളാഞ്ചേരിയിൽ ഒരു സ്ഥാപനം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളാണ് ഈ പരാതിക്ക് ആധാരമായത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഈ നിഹാദ് എന്ന തൊപ്പി ചില പദപ്രയോഗങ്ങൾ നടത്തി, അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തിയപ്പം തന്നെ ഗതാഗത തടസ്സമുണ്ടാക്കി തുടങ്ങിയ പരാതിയാണ് വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചത്. ഇതോടൊപ്പം തന്നെ മറ്റ് പരാതികൾ കൂടി, സ്ത്രീകളുടേതുൾപ്പെടെയുള്ള പരാതികൾ ലഭിച്ചു എന്നാണ്. ഈ അശ്ലീല കണ്ടന്റുകൾ ചെയ്യുന്നതും അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വളാഞ്ചേരി പോലീസിന് ലഭിച്ചു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. എന്തായാലും ഈ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥാപന ഉടമയെ കഴിഞ്ഞ ദിവസം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് വിട്ടയച്ചതാണ്. ഇയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ നിഹാദ് എന്ന തൊപ്പി എറണാകുളം ജില്ലയിലെ സുഹൃത്തിന്റെ ഫ്ളാറ്റിലാണ് താമസമെന്ന വിവരം പോലീസിന് ലഭിച്ചത്. തുടർന്ന് ഇയാളെ ഫോൺ വഴി പോലീസ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടു, വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടു, ഇയാളോട് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചു. ഇന്നായിരുന്നു ഇയാളോട് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചത്, പക്ഷേ ഇന്ന് വരാൻ കഴിയില്ല. മാത്രമല്ല അടുത്ത ആഴ്ച വരാമെന്ന ഒരു മറുപടിയാണ് ഈ നിഹാദ് നൽകിയതെന്നാണ് പോലീസ് പറഞ്ഞത്. മാത്രമല്ല വക്കീലിനോട്, അഭിഭാഷകനോട് സംസാരിച്ചതിന് ശേഷം മാത്രമേ തന്റെ തീരുമാനം അറിയിക്കാൻ കഴിയൂ അടക്കമാണ് നിഹാദ് മറുപടി നൽകിയതെന്നുമാണ് പോലീസ് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി വളാഞ്ചേരിയിൽ നിന്നുള്ള പോലീസ് സംഘം എറണാകുളത്തേക്ക് എത്തുന്നത്. എറണാകുളത്തെ ഇടത്തല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഇയാളുടെ സുഹൃത്തിന്റെ ഫ്ളാറ്റിലാണ്, ഒരു വില്ലയിലാണ് നിഹാദ് താമസിച്ചിരുന്നത്. രാത്രി അർദ്ധരാത്രിയോടുകൂടി ഈ ഫ്ളാറ്റിലെത്തിയ പോലീസ് സംഘത്തിന് ഈ ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന നിഹാദിന്റെ സുഹൃത്തുക്കൾ ഫ്ളാറ്റിന്റെ വാതിൽ തുറന്നു കൊടുത്തു. പക്ഷേ നിഹാദ് കിടന്നിരുന്ന റൂമിന്റെ വാതിൽ ഇയാൾ അകത്തുനിന്ന് പൂട്ടിയെന്നാണ് പോലീസ് പറഞ്ഞത്. ഏതാണ്ട് 1 മണിക്കൂർ സമയം പോലീസ് സംഘം ഇയാൾ വാതിൽ തുറക്കാനായി കാത്തുനിന്നു. ഇയാളുടെ നിരന്തരം വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു, പക്ഷേ വാതിൽ തുറന്നില്ല. തുടർന്നാണ് ഈ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തേക്ക് കയറേണ്ടി വന്നത് എന്നാണ് പോലീസ് പറഞ്ഞത്. അതിന് ഒന്നിലധികം കാരണങ്ങളുണ്ട്. കാരണം ഈ ലാപ്ടോപ്പിൽ ഉള്ള തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇയാൾ നിരന്തരം ഓൺലൈനിൽ യൂട്യൂബ് ചാനലിലൂടെയും അല്ല സാമൂഹ്യ മാധ്യമങ്ങളുടെയും എല്ലാം ഇയാൾ നിരന്തരം അശ്ലീല കണ്ടന്റുകൾ ചെയ്യുന്നു എന്ന പരാതി നിലവിൽ തന്നെയുണ്ട്. അപ്പോൾ ഇത്തരം കണ്ടന്റുകൾ നശിപ്പിക്കാനുള്ള സാധ്യത, ഇയാളുടെ യൂട്യൂബ് ചാനൽ തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പോലീസിന് ഈ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടക്കേണ്ടി വന്നതെന്നാണ് പോലീസ് പറയുന്നത്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലാണോ ഇയാൾ വാതിൽ തുറക്കാത്തതെന്ന സംശയം കൂടി ഉള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് വാതിൽ ചവിട്ടിപ്പൊളിച്ച് കടക്കേണ്ടി വന്നതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് വളാഞ്ചേരി പോലീസ് ഇയാളെ പിടികൂടി ഇന്ന് പുലർച്ചെ വളാഞ്ചേരി സ്റ്റേഷനിലേക്ക് എത്തിച്ചപ്പോൾ വളാഞ്ചേരി സ്റ്റേഷനിലാണുള്ളത്. സൈബർ വിദഗ്ധരടക്കം ഇയാളുടെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ അടക്കം തുടങ്ങിയ ഉപകരണങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഇയാൾക്കെതിരെ ഉയർന്നു വന്ന പരാതികൾ ഈ അശ്ലീല കണ്ടന്റുകൾ ചെയ്യുന്നു, അശ്ലീല കണ്ടന്റുകൾ ഉണ്ട് എന്ന പരാതികളായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പോലീസ് ഈ ലാപ്ടോപ്പും മൊബൈൽ ഫോൺ അടക്കമുള്ള സൈബർ വിദഗ്ധരുടെ സഹായത്തോടെ പരിശോധിക്കുന്നത്. നിലവിൽ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങൾ മാത്രമാണ്, വകുപ്പുകൾ മാത്രമാണ് ഈ നിഹാദിനെതിരെ, ഈ തൊപ്പിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. മറ്റ് ലാപ്ടോപ്പ് അടക്കമുള്ള വസ്തുക്കൾ പരിശോധിച്ച് മറ്റെന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കണ്ണൂർ ജില്ലയിലും ഇതിനോടകം തന്നെ നേരത്തെ തന്നെ ഈ നിഹാദിനെതിരെ പരാതിയുണ്ട് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഇപ്പോൾ ഇയാളെ വൈദ്യപരിശോധനയ്ക്കായി പുറത്തേക്ക് എത്തിക്കുകയാണ് പോലീസ് സംഘം. നിലവിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിന് ശേഷം ഇയാളെ സ്റ്റേഷനിലേക്ക് എത്തിച്ച് സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിടാനുള്ള സാധ്യതയാണ് പോലീസ് സംഘം നൽകുന്നത്. ഇയാളുടെ ബന്ധുക്കളോ മറ്റാരെങ്കിലും ജാമ്യത്തിലെടുക്കാൻ വരികയാണെങ്കിൽ അവരോടൊപ്പം പറഞ്ഞയക്കാനുള്ള സാധ്യതയാണ് പോലീസ് സംഘം നൽകുന്നത്. എന്തായാലും ഇന്ന് പുലർച്ചയോടുകൂടി വളാഞ്ചേരി സ്റ്റേഷനിലേക്ക് എത്തിച്ച തൊപ്പിയെ, നിഹാദ് എന്ന തൊപ്പിയെ യൂട്യൂബ് കണ്ടന്റ് ചെയ്യുന്നയാൾ
ഇയാളെ ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കും മറ്റുമായി കൊണ്ടുപോകുന്ന കാഴ്ചയാണ്, ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും ഈ അശ്ലീല കണ്ടന്റുകൾ ചെയ്യുന്നതടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇയാൾക്കെതിരെ പരാതി വന്ന സാഹചര്യത്തിൽ തന്നെ പോലീസ് ഇയാളുടെ യൂട്യൂബ് പേജ്, സാമൂഹ്യ മാധ്യമ പേജുകൾ പരിശോധിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാന ഇത് പരിശോധനയിൽ തന്നെ ഇയാൾ അശ്ലീല കണ്ടന്റുകൾ ചെയ്യുന്നതായി ബോധ്യപ്പെട്ടു എന്നാണ് പോലീസ് സംഘം പറയുന്നത്. അത് സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപം അടക്കം ഇയാളുടെ പല വീഡിയോകളിലും ഉണ്ട് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഈ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസ് വേഗത്തിലുള്ള നടപടി, ഈ ദൃശ്യങ്ങൾ അടക്കം അല്ലെങ്കിൽ ഈ കണ്ടന്റുകൾ ലാപ്ടോപ്പിൽ നിന്ന് നശിപ്പിക്കാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് പോലീസ് വേഗത്തിലുള്ള നടപടി സ്വീകരിച്ചതെന്നുമാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ജിൽസി. ശരി, ഷബീർ തൊപ്പി എന്ന പേരിൽ അറിയപ്പെടുന്ന യൂട്യൂബർ മുഹമ്മദ് നിഹാദ് ആണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. അയാളെ വൈദ്യ പരിശോധനയ്ക്കായി പോലീസ് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. നിലവിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാകുന്ന വകുപ്പുകൾ മാത്രമേ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളൂ എന്നാണ് വ്യക്തമാകുന്നത്. ഷബീർ ഒമറാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്.